എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഒരു ചെറിയ കുടുംബ പ്രശ്നം. പക്ഷേ ഈ കുടുംബ പ്രശ്നം നടക്കുന്നത് അദാനിയുടെയോ അംബാനിയുടെയോ വീട്ടിലാണെങ്കിൽ എങ്ങനെയായിരിക്കും? നമ്മൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ സാധാരണക്കാരുടെ വീട്ടിലും ഒരു ചെറിയ ഇടനിലക്കാരായ മീൻസ് ഒരു ചെറിയ പണക്കാരായ അവരൊക്കെ വീട്ടിലൊക്കെ നടക്കുന്ന ലക്ഷപ്പെട്ടുക്കളും ചെറിയ കോടീശ്വരന്മാരുടെ വീട്ടിലും നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടുണ്ട്. പക്ഷേ ഈ അദാനിയും അംബാനിയും പോലുള്ള ആൾക്കാരുടെ വീട്ടിൽ എന്തെങ്കിലും കുടുംബ പ്രശ്നം നടന്നു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? അതാണ് വാരിസ് എന്ന സിനിമയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ വാരിസ് എന്ന തമിഴ് പടം 2023 റിലീസ് നമ്മളെ ഇളയ ദളപതി വിജയ് തകർത്ത് അതിഗംഭീരമായി ആർമാദിച്ച് അഭിനയിക്കുന്ന പുത്തൻ പുതു റിലീസായ വാരിസ് എന്ന സിനിമയുടെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ. സോ ആസ് യൂഷ്വൽ, അണ്ണം പാസം, തമ്പി പാസം, അമ്മ പാസം, അച്ഛൻ പാസം, തങ്കച്ചി പാസം, അണ്ണനുടെ മകൾ പാസം, അണ്ണൻ്റെ പൊണ്ടാട്ടി പാസം, എല്ലാ പാസങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് നമ്മളെ മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു അടിപൊളി സിനിമയാണ് വാരിസ്. പക്ഷേ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അദാനിയുടെയോ അംബാനിയുടെയോ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ നമ്മളിതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അവരുടെ വീട്ടിലൊക്കെ കുടുംബ പ്രശ്നം ഉണ്ടായാലും അച്ഛനും അമ്മയും തമ്മിലുള്ള അടിയും, അല്ലെങ്കിൽ അച്ഛനും മക്കളും തമ്മിലുള്ള അടിയും, അല്ലെങ്കിൽ മക്കളും ഭാര്യമാരും തമ്മിലുള്ള അടിയും, അല്ലെങ്കിൽ മക്കൾ അങ്ങോട്ടും തമ്മിലുള്ള അടിയൊക്കെ നടന്നു കഴിഞ്ഞാൽ ഈ അദാനിയുടെ അംബാനിയുടെ വീട്ടിലൊക്കെ ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും എന്നാണ് നമ്മൾ വാരിസ് എന്ന സിനിമയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു അംബാനിയുടെയോ അദാനിയുടെയോ വീട്ടിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ് എനിക്ക് തോന്നിയത്. ബിക്കോസ് അത്രയും പണക്കാരാണ് ഈ കുടുംബം. ഇപ്പോൾ വിജയ് എന്ന് പറഞ്ഞ വിജയ് അഭിനയിക്കുന്ന ക്യാരക്ടർ വിജയായിട്ട് തന്നെ അഭിനയിക്കുന്നത്, പിന്നെ അതിന് വിജയ്ക്ക് വേറെ പേരിടേണ്ട കാര്യമില്ല, വിജയ് എന്ന് തന്നെയൊരു നല്ല പേരാണെന്ന് പറഞ്ഞാൽ വിജയ്. പിന്നെ അച്ഛനായിട്ട് ശരത്കുമാർ ഉണ്ട്, അമ്മയായിട്ട് എനിക്ക് ആ സ്ത്രീയുടെ പേരറിഞ്ഞൂടെ, ആക്ട്രസിൻ്റെ പേരറിഞ്ഞൂടെ. പിന്നെ ചേട്ടനും അനിയനൊക്കെ ആയിട്ട് വേറെ രണ്ട് മൂന്ന് പേരുണ്ട്. അതിൽ മറ്റേ കുറച്ച് മുമ്പൊക്കെ താരമായിട്ടിരുന്ന ഒരു തമിഴ് ആക്ടറൊക്കെ ഉണ്ട്. എന്തായാലും അതൊക്കെ വിടും, അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇത്രയും പണക്കാരായ കുടുംബം, അപ്പോൾ ഈ അദാനി അംബാനിയുടെ ലെവലാണെന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അവർ ഇപ്പോൾ വീട്ടിൽ നിന്ന് സൈറ്റിലേക്ക് പോകുന്നൊക്കെ ഹെലികോപ്റ്ററിലാണ്. ഒബ്വിയസ്ലി അപ്പോൾ അത്രയും പണമുള്ളവർ മാത്രമേ വീട്ടിൽ നിന്ന് സൈറ്റിലേക്കൊക്കെ പോകുമ്പോൾ ഹെലികോപ്റ്ററിലൊക്കെ പോവുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മളറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ആ ലെവലിലുള്ളൊരു പണക്കാരൻ പണമുള്ള ലെവലുള്ള കുടുംബമാണ്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങളാണ് ഇതിൽ കാണിക്കുന്നത്. അല്ലാതെ സാധാരണ ഇപ്പോൾ നമ്മൾ കണ്ടുവന്ന അത്രയും നാൾ കണ്ടുവന്ന അങ്ങനത്തെ പണക്കാരെയോ അല്ലെങ്കിൽ ആ ഒരു ലെവലുള്ള ആൾക്കാരല്ല, അതിലും ഒരുപടി മേലെ, അതുക്കും മേലെ എന്ന് പറഞ്ഞ പോലെ അങ്ങനൊരു സംഭവമാണ് ഈ സിനിമയിൽ നടക്കുന്നത്. പിന്നെ ആസ് യൂഷ്വൽ ഇതിൽ എന്താ പറയുക, ഒരു പണക്കാരൻ ആയിക്കഴിഞ്ഞാൽ അയാൾക്ക് ശത്രുക്കളുണ്ടാവും. ആ ശത്രുക്കൾ അവരെ മക്കൾ തമ്മിലടിപ്പിക്കാൻ നോക്കും, അവരെ ഇവരെ പ്രൊജക്ട് തട്ടിയെടുക്കാൻ നോക്കും, അല്ലെങ്കിൽ ഇവരെ ബിസിനസ് പല ചതികളിലൂടെയും ഇവർ ബിസിനസ്സിനെ തട്ടിമറിക്കാൻ നോക്കും. അപ്പോൾ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ വേറെ നമ്മൾ ഒരു മകൻ കുറച്ച് എന്താ പറയുക സ്ട്രേറ്റ് ഫോർവേഡായിട്ട് ചിന്തിക്കുന്ന മകനുണ്ടായിരിക്കും. ആ മകനാണ് വിജയ്. ആ മകൻ എന്താ പറയുക, പുള്ളിക്ക് സ്വന്തം കാലിൽ നിൽക്കണം. അപ്പോൾ ഇത് ആ ഒരു സീൻ കണ്ടപ്പോഴായിരിക്കും പെട്ടെന്ന് മറ്റേ മിഥുനത്തിന് ശ്രീനിവാസം പറയുന്നൊരു ഡയലോണ്ട്, ഞാൻ എക്സ്കർഷന് പോകാൻ വേണ്ടി അമ്മാവനെ ഇന്ന് 10 രൂപ ചോദിച്ചു, പക്ഷേ അമ്മാവൻ തന്നില്ല, ഉടനെ ഞാൻ പോയി നക്സലേറ്റായി എന്ന് പറഞ്ഞ പോലെ വിജയ് കുറച്ച് പൈസ എന്തോ പുള്ളിയുടെ ഫാദറോട് ചോദിക്കുന്നു, പുള്ളിക്ക് എന്തോ സ്റ്റാർട്ടപ്പ് തുടങ്ങാനോ. ശരത്കുമാർ സമ്മതിക്കുന്നില്ല, ഉടനെ തന്നെ പുള്ളി വീടിട്ട് പോവുകയാണ്, എനിക്കൊന്നും വേണ്ട, നിങ്ങൾ നിങ്ങളെ പാടായി, എനിക്കെൻ്റെ പാടായി. പിന്നെ പുള്ളി കാണുന്ന പറഞ്ഞാൽ പുള്ളി വേറെ കോടീശ്വരനാണ്, അത്ര 250 കോടി എന്താ പറയുക വരുമാനം ഉള്ള കമ്പനിയുടെ ഒരു, അല്ലെങ്കിൽ അത്രയും പുള്ളി പണം ശേഖരിച്ചിട്ടുണ്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന്, അങ്ങനത്തെ ഒരു കമ്പനിയുടെ CEO പുള്ളി പുള്ളി കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു സാധാരണ പണക്കാരെ പടമല്ല, ഇതൊരു 100 കോടി അതിലപ്പുറമുള്ള അദാനി അംബാനി ലെവലുള്ള ആൾക്കാരുടെ ഒരു പടമാണ്. അവർ തമ്മിലുള്ള അതിൽ സംഭവിക്കുന്ന ഒരു ക്രൈസിസും അങ്ങനെയുള്ള സംഭവങ്ങളാണ്. പിന്നെ മുണ്ടിയ പൊറോട്ട എന്ന് പറഞ്ഞ പോലെ പാട്ടുകളും
ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് ബോറടിക്കില്ല, ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പഞ്ഞമല്ല, ചവർ കണക്കിന് ഫൈറ്റാണ്, മിണ്ടുമുളകിൽ ഫൈറ്റാണ്. പിന്നെ അടിച്ച് പൊള്ളിച്ച് കളിയാണ്. ഇടിയൊക്കെ കണ്ടെന്ന് പറയാൻ നമ്മൾ പിന്നെ വേറെ ലെവലുകളാണ് അതിൻ്റെ ഇടിയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ആസ്വദിക്കും, ആസ്വദിക്കില്ല എന്ന് പറയുന്നില്ല, ഒരു ഒരു സ്പിരിറ്റിൽ അങ്ങനെ എടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ എനിക്കിതിൽ വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ എൻഡിങ് സീൻ ഉണ്ടാവുമല്ലോ. എൻഡിങ് സീനിൽ സാധാരണ നമ്മൾ പൊതുവെ എല്ലാ മൂവിയിലും ഏത് മൂവി എടുത്താലും നമ്മൾ വില്ലൻ അടിച്ച് തകർത്ത് തരിപ്പണമാക്കി അയാളെ കൊല്ലുക, അല്ലെങ്കിൽ അയാളെ ജയിലിലാക്കുക, അല്ലെങ്കിൽ മീൻസ് ബേസിക്കലി ആ വില്ലനെ ഇല്ലാതാക്കുക, അങ്ങനെയുള്ളൊരു രീതിയിലാണ് എല്ലാ പടങ്ങളും അവസാനിക്കുക. പക്ഷേ ഇതിൽ വളരെ വ്യത്യസ്തമായിട്ട് ഒരു എൻഡിങ് ആണ് വില്ലന് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപദേശിച്ചുവിടുക. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് ഇതുവരെ കാണാത്തൊരു ടൈപ്പ് എൻഡിങ് ആണ് അത്. അത് ശരിക്കും എന്താ പറയുക, എടുത്തു പറയേണ്ട ഒരു ക്ലൈമാക്സ് ആണ്. ഇനി നീ എന്തിനാണ് ഇത്രയും, അപ്പോൾ വില്ലനോട് പറയുന്നതാണ് എന്തിനാണ് നീ ഇത്രയും ക്രൂരനാണ്, എന്തിനാണ് നീ ഇത്രയും ഇങ്ങനെ ആർത്തി കാണിക്കുന്നത്, എനിക്കൊക്കെ എന്തായാലും ചാവുമ്പോഴാണ്, അപ്പോൾ ചാവുമ്പോൾ നമുക്ക് കൊണ്ടുപോകില്ലല്ലോ. അപ്പോൾ നീ ഇത്രയും ആകേണ്ട കാര്യമില്ല, നീ നല്ലൊരു മനുഷ്യനെ ജീവിക്കുള്ള ബാക്കി കാലം നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കുകയും അല്ലാണ്ട്. അപ്പം അത് കേട്ടാൽ വില്ലനാകെ ദയിപ്പ് വേണം എന്ന് പറയാ, പുളി ആകെ വിഷമിച്ചു പോകണം. അപ്പോൾ അത് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അതൊരു ഇത് ഇതുവരെ കാണാത്തൊരു ടൈപ്പ് ക്ലൈമാക്സ് ആണ്. അത് ശരിക്കും ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട് അത്. ശരിക്കും ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മളെല്ലാം ഫിലിമിലൊക്കെ കണ്ടിരിക്കുന്ന വില്ലന്മാരെ തല്ലിക്കൊല്ലുക, ജയിലിലാക്കുക, അവരെ ലാസ്റ്റ് ക്രൂസിഫൈ ചെയ്യുക എന്നുള്ളൊരു ഇതാണല്ലോ. പക്ഷേ അതിനൊക്കെ ഉപരി ഒരു ഗാന്ധിയൻ മാർഗം നമ്മൾ ഉപദേശിച്ച് വില്ലനെ ശരിയാക്കുക, അയാൾ നന്നായിക്കോളും. അപ്പോൾ അതാണ് ആ ഒരു മെസ്സേജാണ് ഈ പടത്തിൽ കൂടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എത്ര ചീത്ത മനുഷ്യനായാലും നമുക്ക് അയാളെ നന്നാക്കാൻ പറ്റും ഉപദേശത്തിലൂടെ കൂടി. പിന്നെ ഈ പടത്തിൽ നന്നാവും തോന്നുന്നു കേട്ടോ, നന്നാവുന്നുണ്ട്. പിന്നെ സ്റ്റൺസും ഗാനങ്ങളൊക്കെ ഞാൻ ഡാൻസൊക്കെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, മുണ്ടിയ പൊറോട്ട എന്ന് പറഞ്ഞ പോലെ ഒരു 5-10 മിനിറ്റ് കൂടുമ്പോഴൊക്കെ ഡാൻസും പാട്ടും സ്റ്റൺസൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ബോറടിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇമോഷണൽ സീൻ കണ്ട് നമുക്ക് ബോറടിക്കുമ്പോഴേക്കും അപ്പളേക്കും ഒരു ഡപ്പാംകുത്ത് പാട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡാൻസ് സീൻ വരും. പിന്നെ അത് കണ്ട് നമുക്ക് ബോറടിക്കുമ്പോഴേക്കും ഒരു ഫൈറ്റ് സീൻ വരും. പിന്നെ ആ ഫൈറ്റ് സീൻ കണ്ട് ബോറടിക്കുമ്പോഴേക്കും അടുത്ത ഒരു ഇമോഷണൽ സീനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വരും. അപ്പോൾ ഒരിക്കലും നമുക്ക് ആ ബോറടിക്കാനുള്ള ചാൻസ് നമുക്ക് തരും, ഫുള്ളായിട്ട് ബോറടിക്കാനുള്ള ചാൻസ് തരില്ല. അപ്പോഴേക്കും നമുക്ക് അടുത്തൊരു സംഭവം ഡയറക്റ്റ് നമുക്ക് കിട്ടുമെന്നിരിക്കുന്നു നമ്മളെ ബോറടി മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ മൂവി ഇപ്പോൾ എത്ര മണിക്കൂറുണ്ടെന്ന്, ഒരു 2 മണിക്കൂറിൻ്റെ മുകളിലുണ്ട് തോന്നുന്നു. അപ്പോൾ അത്രയും നേരം നമുക്ക് കണ്ടിരിക്കാം, ഒരു പ്രശ്നമില്ല. പിന്നെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ പിന്നെ നമ്മൾ ദളപതിനെ, ഇളയ ദളപതിനെ പറ്റി പറയേണ്ട കാര്യമുണ്ടോ? പുള്ളി അഭിനയിച്ച് തകർക്കുകയാണ് ചില സീനിലൊക്കെ. പുള്ളി ആ ഒരു കോമഡിയാണോ കോപ്രായാണോ എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അതൊക്കെ കാണിക്കുമ്പോൾ ശരിക്കും നമുക്ക് ഇഷ്ടപ്പെടണമല്ലോ. ഇളയ തളപളി ഇളയ തളപതി ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടും. അത് അങ്ങനെ അഭിനയിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. വളരെ സീരിയസ് ആയിരിക്കുന്ന സമയത്തും ആ കോമഡി രീതിയിൽ ഡയലോഗ്സൊക്കെ ചെയ്തിട്ട് നമ്മളെ പിടിച്ചിരുത്താനുള്ള കഴിവ്. അപ്പോൾ എനിവേ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു അംബാനി അദാനി ഫാമിലിയിൽ നടക്കുന്നൊരു കഥയാണ്, ആ ഒരു ടൈപ്പ് കഥയാണ്. അപ്പോൾ നിങ്ങളിത് കാണാൻ പോകുന്നുണ്ടെങ്കിൽ അതിനൊക്കെ തയ്യാറെടുത്ത് പോവുക. പിന്നെ ഈ പറഞ്ഞ പോലെ ബോറടിക്കില്ല എന്ന് പറഞ്ഞാൽ, ബോറടിക്കാൻ സമയം തരില്ല. അപ്പോഴേക്കും നമുക്ക് ഒരു സീൻ കണ്ട് ബോറടിക്കുമ്പോഴേക്കും അപ്പോൾ അടുത്ത സീൻ പാട്ട് സീൻ വരുന്നുണ്ട്, ആ പാട്ട് സീൻ കണ്ടുമ്പോഴേക്കും സ്റ്റണ്ട് വരും. അപ്പോൾ അങ്ങനെ ബോറടിപ്പിക്കില്ല നിങ്ങളൊരിക്കലും. പിന്നെ ഈ വ്യത്യസ്തമായ ക്ലൈമാക്സാണ് ഈ പടത്തിൻ്റെ ഒരു വലിയ ഹൈലൈറ്റ്. പിന്നെ എന്ന് പറഞ്ഞാൽ പാസം, അത് ഈ പാസമില്ലാതെ അണ്ണൻ്റെ പടം ഓടില്ല. കാരണം പാസമില്ലാതെ അത് ശരിയാവില്ല, പാസം വേണം, പാസമില്ലാതെ പറ്റില്ല. ഇല്ല സമ്മതിക്കില്ല, പാസമില്ലാതെ പാസം വേണം. തങ്കച്ചി പാസം, അണ്ണൻ പാസം, അപ്പം പാസം, അമ്മ പാസം എല്ലാം വേണം. ആ പാസമില്ലാതെ നമ്മൾ സമ്മതിക്കില്ല. ഇല്ല അല്ല ശരിയാവില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ പടത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക്
പൈസ മുടക്കി തിയേറ്ററിൽ പോയി കാണണം എന്ന് ഞാൻ അല്ല ചെയ്യേ, അതൊരു രസമല്ലേ, ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ. അത് ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയമാണെങ്കിൽ ഈ പടം പോയി കണ്ടു, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഈ പടം പിന്നെ കണ്ടിരിക്കാം, ഞാൻ വേറൊരു പടം കണ്ടിരുന്നു ഇതിൻ്റെ ഒപ്പം, തുനിവ്. അതിൻ്റെ റിവ്യൂ ഇടണോ വേണ്ടോന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഈ പടം കുറച്ചുകൂടി ബെറ്ററാണ് മറ്റേ പടത്തേക്കാളും എന്ന് എനിക്ക് വളരെ ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ തുനിവിൻ്റെ റിവ്യൂ ഞാൻ ഇടാം. അപ്പം എന്താണ്, ഇതാണ് വാരിസിൻ്റെ റിവ്യൂ. നിങ്ങൾ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്. അടുത്ത വീഡിയോയിൽ കാണാൻ കാണാം. ഞാൻ തുനിവിൻ്റെ റിവ്യൂ ഇടാൻ നോക്കാം. ഞാനൊരു മാനസിക അവസ്ഥയിലേക്ക് ഞാൻ എന്നെ എത്തിക്കണം സ്വയമായിട്ട്. അപ്പോൾ അങ്ങനെ എത്തുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഇടാം.